ഇടുക്കി ജലാശയത്തിൽ വെള്ളം നിറഞ്ഞതോടെ വൃഷ്ടിപ്രദേശമായ അയ്യപ്പൻകോവിൽ തൂക്കുപാലം മേഖലയിൽ വള്ളസവാരി സജീവമാകുന്നു. നിരവധി സഞ്ചാരികളാണ് വള്ളത്തിൽ കയറാനും ജലാശയത്തിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതിനുമായി അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തേക്ക് എത്തുന്നത്. മഴ ശക്തമായി ഇടുക്കി ജലാശയത്തിൽ വെള്ളം ഉയർന്നതോടെയാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലം മേഖലയിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും ഇതുവഴിയുള്ള വള്ളസവാരി ആസ്വദിക്കാതെ മടങ്ങാറില്ല. ജലാശയത്തിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള വള്ളസവാരിയും അയ്യപ്പൻകോവിൽ പുരാതന ക്ഷേത്രത്തിന്റെ കാഴ്ചകളും സഞ്ചാരികൾ ഏറെ കൗതുകത്തോടെയാണ് ആസ്വദിക്കുന്നത്. യാത്ര നല്ല രസമായിരുന്നു. ഈ തുരുത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴേ മലകളുടെ ഭംഗിയും ഈ പച്ചപ്പും ആകാശത്തിന്റെ ഭംഗിയും അതുകൂടി നല്ല രസമാണ്. യാത്ര കുറച്ചു നേരമൊക്കെ ഒന്ന് പോയി വരാനായിട്ട് ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഫാമിലിയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം എൻജോയ്. അവിടെ വന്ന് തന്നെ അങ്ങനെ, പിന്നെ എല്ലാവർക്കും അറിയാലോ അയ്യപ്പൻകോവിൽ തൂക്കുപാലം ഇപ്പം നല്ല ഫേമസ് ആണ്, എല്ലാവർക്കും അറിയുന്നൊരു സ്പോട്ടല്ലേ. ഇതുവഴിയും തൂക്കുപാലം ഒക്കെ നല്ല ടൂറിസ്റ്റുകളുടെ അട്രാക്ഷൻ ഉള്ള സ്ഥലമാണ്. ഞാൻ കൊടുങ്ങല്ലൂരാണ് എൻ്റെ സ്വദേശം. എനിക്കിവിടെ ചെറിയൊരു ഫാം ഹൗസ് ഉണ്ട് ഭാഗമാണ്. അവിടെ ഒരു മന്ത്ലി രണ്ടു ദിവസമൊക്കെ വന്ന് താമസിക്കും. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തെത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സിൽ നവ്യ അനുഭവമാണ് പ്രതിശം സമ്മാനിക്കാറ്. വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ കൂടുതൽ തിരക്ക് മേഖലയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വള്ളസവാരി ഉപജീവന മാർഗമായി കരുതുന്നവർ. വെള്ളം അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകൾ ഇടപെട്ട സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയാൽ വിനോദസഞ്ചാര മേഖലയിൽ തൂക്കുപാലത്തിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാകും.